ശാന്തമായ, ഒന്നിലും മമതകളില്ലാത്ത എൻ്റെ ഒരു ബിംബം അവിടെയുണ്ട്. വിഷയങ്ങളുടെ മുഴുവൻ ബീജങ്ങളും കിടക്കുന്ന, എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന, ഏതു വഴിക്കും ഉണരാവുന്ന, ക്രൂരനായി ഉണരാവുന്ന, കൊലപാതകിയാകാവുന്ന, സ്ത്രീ പീഡനം നടത്തുന്നവനാകാവുന്ന, നന്മയുള്ളവനാകാവുന്ന, കാരുണ്യമുള്ളവനാകാവുന്ന, സ്നേഹം വഴിഞ്ഞൊഴുകുന്നവനാകാവുന്ന, അനേക വിധത്തിലുള്ള ഋണാത്മകവും ധനാത്മകവുമായ, നെഗറ്റീവും പോസിറ്റീവുമായ ആയിരം സാധ്യതകളുടെ പ്രതിബിംബങ്ങളെ എന്നിൽ എനിക്ക് സൃഷ്ടിക്കാൻ കഴിയുമാറ് ബീജാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഞാനുണ്ട്. ഏതും സൃഷ്ടിക്കാവുന്ന ഞാൻ. ഇതെൻ്റെ രണ്ടാമത്തെ രൂപമാണ്. ആദ്യത്തതെൻ്റെ നിശ്ചലവും നിർവികാരവും നിത്യവും നിരാമയവുമായ ഞാനാണ്. അതെൻ്റെ ജ്ഞാനമാണ്. രണ്ടാമത്തത് എൻ്റെ അറിവില്ലായ്മയും അന്ധകാരവും അബോധവുമായി കിടക്കുന്ന ഞാനാണ്. അബോധമായി കിടക്കുന്ന എന്നിൽ നിന്ന് ബോധസീമയിലേക്ക് അമ്മയുടെ സ്നേഹം, ആഹാരമൊക്കെ വരുമ്പോൾ മകനായൊരു പ്രതിബിംബം ഉണരും. സ്ത്രീയായ ആ അമ്മയിൽ എൻ്റെ കാമനകളൊന്നും ഉണരാതെ ലാളിത്യത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യം നുകർന്ന് മടിയിൽ കിടന്ന് പോകുന്ന ഞാൻ, അതേ ഞാൻ മറ്റൊരു സ്ത്രീയിൽ എൻ്റെ കാമനകളുടെ ഇടം തേടുമ്പോൾ മറ്റൊരു പ്രതിബിംബമായി മാറുന്നുണ്ട്. മാതൃത്വത്തിൽ അമർന്നിരിക്കുന്ന എൻ്റെ പ്രതിബിംബത്തെ മറന്നും മറച്ചും മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂ. അത്രേ പറ്റൂ. എൻ്റെ മനസ്സിൻ്റെ ഈ രണ്ട് പ്രതിബിംബങ്ങളെയും സൃഷ്ടിക്കുവാനും, ഒന്നിനെ മറച്ചു വച്ചിട്ട് മറ്റതിൽ ആനന്ദിക്കുവാനും, മറ്റതിനെ മറച്ചു വച്ചിട്ട് ഇതിൽ ആനന്ദിക്കുവാനുമുള്ള എൻ്റെ മനസ്സിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ സൃഷ്ടിക്കുന്ന ലോകങ്ങളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ചായയും കൊണ്ടുവരുന്നു, അമ്മ ചായയും കൊണ്ടുവരുന്നു, ഭർത്താവെന്ന കാമന ഉണർന്നു നിൽക്കുന്ന ആ പ്രതിബിംബത്തിൽ ചേർന്ന് നിൽക്കുന്ന എൻ്റെ ബിംബം, ഇഷ്ടപ്പെടാത്ത ഒന്ന് മകൻ എന്ന ബിംബം, ആ മടിയിൽ കിടക്കുന്ന മകനോട് ആക്രോശിച്ച് തെറി വിളിച്ച് ആ മകനായി ഒരിക്കലും ഉണരാൻ സമ്മതിക്കാതെ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാമാണ് എൻ്റെ അമ്മ, അമ്മയെ ഞാൻ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് കരയുന്നത്. ഇത് ആ അമ്മയ്ക്ക് മനസ്സിലാകുകയാണ് എങ്കിലേ കരച്ചിലുണ്ടാവില്ല, വഴക്കും ഉണ്ടാവില്ല. എൻ്റെ മോൻ ഒരു ഭർത്താവാണെന്നും അവൻ ഭർത്താവായി ഇപ്പോൾ നിൽക്കുന്ന സമയമാണെന്നും എൻ്റെ മര്യാദ ആ ഭർത്താവായിരിക്കുന്നവൻ്റെ മുമ്പിൽ ഞാൻ എത്തരുതെന്നും അവൻ എനിക്ക് ഭർത്താവല്ല മകനാണെന്നും മകനാകുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടേണ്ട ദേവതയാണ് ഞാനെന്നും അമ്മയറിഞ്ഞാൽ കുടുംബ പ്രശ്നം തീരും. ഭർത്താവായി താതാത്മ്യം പ്രാപിച്ച് ഭാര്യ എന്ന സ്ത്രീയുടെ സാമീപ്യത്തിൽ നിന്ന് അവളെ താലോലിക്കാനും സംതൃപ്തിപ്പെടുത്താനും അവളുടെ പ്രിയം പിടിച്ചു പറ്റാനും ആ പ്രിയത്തിലൂടെ അവളെ കൂടുതൽ അനുഭവിക്കാനും വെമ്പൽ കൊള്ളുന്ന അവൻ്റെ പ്രതിബിംബ സാമ്യത്തെ കാണാതെ സന്ധി പറയാൻ ആരെങ്കിലും ചെല്ലുന്നെങ്കിൽ അവർ വിഡ്ഢികളാണെന്ന് പറയേണ്ടി വരും.
മറിച്ച് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തൽക്കാലം പ്രശ്നം തീരും. ഇവൻ്റെ പ്രശ്നം ശാശ്വതമായൊന്നും തീരില്ല. ശാശ്വതമായി തീരണമെങ്കിൽ ബിംബത്തിലേക്ക് തിരിച്ചു നിന്നുകൊണ്ട് നോക്കുന്ന ഇതെൻ്റെ പ്രതിബിംബമാണെന്നറിയുന്നൊരറിവ് വരണം.